ആശുപത്രികൾ ആക്രമിക്കപ്പെടുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് അവിടുത്തെ രോഗികളാണെന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാകാത്തതാണ് അക്രമങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നും ഐഎംഎ തലപ്പിള്ളി ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സലീം വടക്കാഞ്ചേരി ഐഎംഎ ഹാളിൽ നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരണം ഒരു ആശുപത്രി ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് അവിടുത്തെ രോഗികളാണ്. അവിടെ പല രീതിയിലുള്ള രോഗികൾ വരും, ഗർഭിണികൾ വരും, അത്യാസന്ന നിലയിലുള്ള രോഗികൾ വരും, എമർജൻസി ആയിട്ടുള്ള രോഗികൾ വരും. ഇവരെല്ലാം ഈ ആക്രമണം നടക്കുമ്പോൾ അവരെ എഫക്റ്റഡാണ്. അവരുടെ ചികിത്സ അവിടെ മുടങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇത് അവിടെ പാടില്ല. ഇത് ലോകത്ത് എവിടെയും മെഡിക്കൽ പ്രൊഫഷന് എക്സംപ്റ്റഡ് ആണ്. ലോകത്തിൽ എവിടെയും ആക്രമണം നടക്കുന്നുണ്ട്, പക്ഷേ അവിടെയെല്ലാം തന്നെ സുശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഇവിടെ അതൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഇത്രയും കാലത്തെ അനുഭവം. ഇതിനെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഈ സമരം. ഈ സമരം ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കും നേരെയുള്ള അക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രഖ്യാപിച്ച മെഡിക്കൽ സമരം വടക്കാഞ്ചേരി മേഖലയിൽ പൂർണ്ണമായിരുന്നു. അത്യാഹിത വിഭാഗവും അടിയന്തര ശസ്ത്രക്രിയകളും ഒഴികെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിന്നു. വടക്കാഞ്ചേരി ഐഎംഎ ഹാളിൽ നടന്ന പ്രതിഷേധ യോഗം ഐഎംഎ തലപ്പള്ളി ബ്രാഞ്ച് പ്രസിഡന്റ് സലീം ഉദ്ഘാടനം ചെയ്തു. ഐഎംഎ തലപ്പള്ളി ബ്രാഞ്ച് സെക്രട്ടറി മനോജ് വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ ഷാനവാസ്, ഡോക്ടർ വർഗീസ്, ഡോക്ടർ ശങ്കരൻകുട്ടി, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തൃശൂർ പ്രതിനിധി ഡോക്ടർ അജ്മൽ ഹബീബ്, ഡോക്ടർ ശങ്കരൻകുട്ടി, ഡോക്ടർ ഇന്ദിരാദേവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സ്വകാര്യ ആശുപത്രികളിലെയും സർക്കാർ ആശുപത്രികളിലെയും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഡോക്ടർമാർ പ്രതിഷേധത്തിന്റെ ഭാഗമായി. വി സി ബി ന്യൂസ്, വടക്കാഞ്ചേരി.